നമസ്കാരം. ഇന്നിവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് നാം ഏവരെയും പതിറ്റാണ്ടുകളായി യാഥാർത്ഥ്യം വളച്ചൊടിച്ച് ചതിച്ച ഒരു ചരിത്ര വസ്തുതയാണ്. നാം കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു ഭജനുണ്ട്, രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം എന്ന് തുടങ്ങുന്ന ഒരു ഭജൻ. ഈ ഭജനിൽ പോലും അധിനിവേശ മതശക്തികൾ എത്ര കണ്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നത് ഇനിയും നാം അറിയാതെ പോവരുത്. കാരണം നാം ഓരോരുത്തരും അടിപ്പെട്ട ആ ചതിക്ക് ഇനി വരുന്ന നമ്മുടെ തലമുറ കൂടി ഇരകളാവരുത്. ഈ ഭജൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതെ, അത് മറ്റാരുമല്ല, രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി തന്നെയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭജൻ ആയിരുന്നു എന്നത് കേൾക്കുക മാത്രമല്ല, ഓരോ ഗാന്ധി ജയന്തിക്കും വേദികളിലും മറ്റും ഈ ഭജൻ ആലപിക്കുന്നതും നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നിങ്ങനെ പോകുന്നു ഗാന്ധി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഭജൻസിലെ വരികൾ. ഇനിയാണ് ചരിത്രം തിരുത്തി ആരുടെയൊക്കെയോ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി മഹത്തായ ഒരു ഭജൻ മാറ്റിയെഴുതിയ ചതിയുടെ ചുരുൾ നാം ഇവിടെ അഴിച്ചിടുന്നത്. സത്യം ഒരു നാൾ എത്ര മറഞ്ഞിരുന്നാലും പൂർണ്ണ തേജസ്സോടെ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഈ ഭജൻ രചിച്ചിരിക്കുന്നത് ശ്രീ ലക്ഷ്മണാചാര്യ എന്ന മഹത് വ്യക്തിയാണ്. എന്നാൽ ശ്രീ ലക്ഷ്മണാചാര്യ അവർ രചിച്ച ആ ഭജനയുടെ മൂലരൂപം ഗാന്ധിജിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭജൻ എന്ന പേരിൽ പ്രചരിക്കുന്ന നുണകൾ കൂട്ടിയിണക്കിയ വരികൾ ആയിരുന്നില്ല. ആ വരികൾ വ്യക്തമായി നമുക്കൊന്ന് കേൾക്കാം. ആദ്യം രഘുപതി രാഘവ രാജാറാം രഘുപതി രാഘവ രാജാറാം പതിത പാവനം സീതാറാം പതിത പാവനം സീതാറാം രഘുപതി രാഘവ രാജാറാം സുന്ദര വിഗ്രഹം മേഘജ സുന്ദര വിഗ്രഹം മേഘജ ഗംഗാ തുളസി ശാലഗ്രാം രഘുപതി രാഘവ രാജാറാം പതിത പാവനം സീതാറാം രഘുപതി രാഘവ ഭദ്രഗിരീശ്വര സീതാറാം ഭദ്രഗിരീശ്വര സീതാറാം ഭഗതജനപ്രിയ സീതാറാം ഭഗതജനപ്രിയ സീതാറാം ജാനകിരമണ സീതാറാം ജാനകിരമണ സീതാറാം ജാനകിരമണ സീതാറാം ജയ ജയ രാഘവ സീതാറാം ജയ ജയ രാഘവ സീതാറാം രഘുപതി രാഘവ രാജാറാം പതിത പാവനം സീതാറാം രഘുപതി രാഘവ രാജാറാം. ഇതിൽ വ്യക്തമാകുന്നു രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം
എന്ന വരികൾക്ക് ശേഷം വരുന്ന ഗാന്ധിജിക്ക് വേണ്ടി എന്ന പേരിൽ ചരിത്രം മറച്ചു പിടിച്ച അധിനിവേശ മതത്തിന്റെ കൂട്ടിച്ചേർക്കലുകൾ, ഭാരതത്തെ പല കഷ്ണങ്ങളായി വിഭജിച്ച പലരും ഇതിനായി കൈപ്പറ്റിയ അച്ചാരത്തിന്റെ പരിണിത ഫലം, ഇനിയും നാം തലമുറകൾക്ക് പകർന്നു ദുഷ്ടതയുടെ വക്താക്കളാവരുത്. സ്വയം തന്റെ പേരിൽ കുഞ്ഞു മക്കളുടെ നിഷ്കളങ്കത പോലും ചൂഷണം ചെയ്ത, ഒരു ദിനം കൊണ്ടാടാൻ ഉത്തരവിട്ട ഭരണാധികാരിയുടെ ചതി ഇനിയും നാം നമ്മുടെ മക്കൾക്ക് ഓതി കൊടുക്കരുത്. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം എന്ന വരിക്ക് ശേഷം ശ്രീ ലക്ഷ്മണാചാര്യയുടെ വരികൾ, ഈശ്വര അല്ലാ തേരേ നാം സബുക്കോ സന്മതി ദേ ഭഗവാൻ എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവിടെ പിറന്നത് ശുദ്ധ തെമ്മാടിത്തരൻ തന്നെയായിരുന്നു. അതും രാഷ്ട്രപിതാവ് എന്ന് നാം വിളിക്കുന്ന ഗാന്ധിജിയുടെ പേരിൽ കൂടി ആവുമ്പോൾ ഈ ചതിയുടെ പിറവി എന്തിനായിരുന്നു എന്ന് കൂടി നാം സ്വയം വിശകലനം ചെയ്യണം. സുന്ദര വിഗ്രഹ മേഘശ്യാം ഗംഗാതുളസി സാളഗ്രാം എന്ന വരികൾ മാറ്റി അവിടെ അള്ളാഹുവിനെ കൂട്ടിച്ചേർത്ത് ചരിത്രം തിരുത്തിയവർ ഒരിക്കലും മാപ്പറിയിക്കുന്നില്ല. ഹിന്ദുദേവനായ ഭഗവാൻ ശ്രീരാമനെ ഒരു മതേതരനായി ചിത്രീകരിക്കാൻ വേണ്ടിയായിരുന്നു മുസ്ലിം പ്രീണനവാദിയായിരുന്ന നാം ഇന്ന് ആദരിക്കുന്ന പല ചരിത്ര കപട പിതാക്കളും മാതാക്കളും ആ ഹിന്ദു പ്രാർത്ഥനയെ ഇത്തരത്തിൽ വികൃതമാക്കിയത് എന്ന് ഒട്ടനവധി ആളുകൾ നമ്മോട് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ ആ ശബ്ദങ്ങളൊന്നും നാം കേട്ടില്ല, അറിഞ്ഞില്ല. ഈ കെട്ടിക്കൂട്ടിയ കള്ളവരികൾ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് അള്ളാഹുവാണ് ശ്രീരാമൻ എന്നോ അതല്ലെങ്കിൽ ശ്രീരാമൻ തന്നെയാണ് അള്ളാഹു എന്നോ എന്തുമാവട്ടെ, നാം ഇനി ആർക്കും ചട്ടുകമായി തീരരുത്. ഈ കള്ളത്തരങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ചരിത്രങ്ങൾ പലതും കാണുമ്പോൾ ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം ഒരു ഇസ്ലാമിക രാഷ്ട്രം ആയിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിനെ ഒരിക്കലും കുറ്റം പറയാൻ നോക്കില്ല. അതിനെ ശരിവെക്കുന്നതാണ് 1947 ഏപ്രിൽ 6 ഡൽഹിയിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കാനാവുന്നത് എന്ന് ചരിത്രം പഠിച്ചവർ വിശകലനം ചെയ്തിട്ടുണ്ട് മുൻപേ തന്നെ. എന്നാൽ അതൊന്നും ആരും അറിഞ്ഞില്ല, പഠിച്ചില്ല, പാടിയതുമില്ല. പക്ഷേ ഇനിയും നാം പൊട്ടക്കിണറ്റിലെ തവളകളായി ജീവിച്ചു കൂടാ. ഇത്തരത്തിൽ ചരിത്രം തിരുത്തിയാവാം ഒരു പക്ഷേ മൺമറഞ്ഞ നമ്മുടെ പൂർവികൻ നാഥുറാം ഗോഡ്സെ പോലും നമ്മുടെ മുന്നിൽ ഇന്നും കരിനിഴലായി ചരിക്കുന്നത്. ആ കരിനിഴലിൽ നിന്നും മറ്റൊരു നാൾ തേജസ്സുള്ള സത്യമായി പൂർണ്ണ ചന്ദ്രനായി നാഥുറാം ഗോഡ്സെയും ഉയർത്തെഴുന്നേറ്റേക്കാം എന്ന പ്രത്യാശയോടെ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയ്ക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അപേക്ഷയോടെ നന്ദി, നമസ്കാരം.